ऐसे ये कोई ऐसा कुछ नहीं है, इन तो कोई ऐसा संदेश नहीं है। कांग्रेस ने ही तो निकाली है, उतना देखो आप हमारे पास फॉर्म है, लोगों भी नहीं है। ये देखो सारी लेडीज आई है फॉर्म भरने के लिए, तो आप फॉर्म भरवाओ। नहीं नहीं ऐसा कोई सूचना नहीं है, मैं कोई नोटिस नहीं, यानी कि ये फर्जी है, सब फर्जी है। ये सिर्फ चुनाव में उसके वोट इकट्ठे करने का वो है, है ना? वोट इकट्ठे का ये बनाया है, और जब कोई फॉर्म निकलता है तो कोई ऐसा लोगों नहीं आता है। ये देखो इस पे तो राहुल गांधी का भी फोटो बन रहा है, कांग्रेस का पंजाबी छप रहा है। फॉर्म में कोई ऐसा फोटो नहीं है, कोई से भी जब बीजेपी निकाला था तब भी फोटो नहीं था। देख लो मेरे सिर्फ कांग्रेस की एक चाल है, सिर्फ वोट लेने के लिए चाल है, कोई योजना नहीं है ये। यानी कि कांग्रेस फर्जीवाड़े कर रही है, बहुत सारे फर्जीवाड़े कर रही है, आम जनता को बरगरा रही है वो। नमस्कारम। ഫലിക്കാത്ത സ്വപ്നങ്ങളുടെയും നടക്കാത്ത വാഗ്ദാനങ്ങളുടെയും 5 വർഷങ്ങൾ കൂടി കോൺഗ്രസിന്റെ മുന്നിലൂടെ കടന്നുപോയിരിക്കുന്നു. ഒരിക്കലും സാധ്യമാകാത്ത കുറെ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകി ശീലിച്ചു പോന്നവരാണ് കോൺഗ്രസ്. വർഷങ്ങളായി കേന്ദ്രം ഭരിക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെല്ലാം പൊതുവെ കടല പൊതിയാനേ ഉപകരിക്കാറുള്ളൂ. എന്നാൽ എല്ലാ തവണയും പോലെ ജയിച്ചില്ലെന്ന് പറഞ്ഞ് തടിയൂരാൻ ഇത്തവണ കോൺഗ്രസിനായില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ നൽകിയ മോഹന വാഗ്ദാനങ്ങൾ ഇപ്പോൾ കാലിൽ ചുറ്റിയ പാമ്പായി മാറിയിരിക്കുകയാണ്. മറ്റെവിടെയുമല്ല, ഉത്തർപ്രദേശിലാണ് കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ദരിദ്രരായ ഓരോ വീട്ടിലെയും കുടുംബനാഥകൾക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപയെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം. ഇതിനായി വീടുകൾ തോറും കയറി കോൺഗ്രസ് പ്രവർത്തകർ ഗ്യാരണ്ടി കാർഡും വിതരണം ചെയ്തിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ഒരുപറ്റം മുസ്ലിം സ്ത്രീകൾ ലഖ്നൌവിലെ കോൺഗ്രസിന്റെ ഓഫീസിലെത്തിയിരിക്കുകയാണ്. ഗ്യാരണ്ടി കാർഡ് വേണമെന്നാണ് ഇവരുടെ ആവശ്യം. ഗ്യാരണ്ടി കാർഡ് നേരത്തെ ലഭിച്ചവരാകട്ടെ വാഗ്ദാനം ചെയ്ത പണവും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാര്യം ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ കൂടെ നിന്ന് കോൺഗ്രസ് കുറച്ച് സീറ്റുകൾ ജയിച്ചിട്ടുണ്ട്. എന്നാൽ സഖ്യകക്ഷികളെല്ലാം കൂടി ഒന്നിച്ച് കിടഞ്ഞ് പരിശ്രമിച്ചിട്ടും ഭരണത്തിന് അടുത്തെത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഗ്രാൻഡ് ഓൾഡ് പാർട്ടി. പക്ഷേ ഇതൊന്നും നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അറിയണ്ടല്ലോ. കോൺഗ്രസ് നൽകിയ വാക്ക് പാലിക്കണം എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ലഖ്നൌവിലെ മുസ്ലിം സ്ത്രീകൾ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ആയിരുന്നു ഖർഖർ ഗ്യാരണ്ടി എന്ന പരിപാടിക്ക് പിന്നിലെ തല. വിദ്യാഭ്യാസമുള്ള എല്ലാ യുവാക്കൾക്കും 1 ലക്ഷം രൂപയും ദരിദ്രരായ എല്ലാ വീടുകളിലെയും കുടുംബനാഥയ്ക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ എന്നിങ്ങനെയായിരുന്നു കോൺഗ്രസിന്റെ മോഹന വാഗ്ദാനങ്ങൾ. ഇതിനായി ഓരോ വീട്ടിലും കോൺഗ്രസ് ഗ്യാരണ്ടി കാർഡുകൾ എത്തിക്കാനും പ്രവർത്തകരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ചുമതലപ്പെടുത്തിയിരുന്നു. QR കോഡ് ഉൾപ്പെടെ ചേർത്തിട്ടുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ഗ്യാരണ്ടി കാർഡ്. എന്നാൽ ഇപ്പോഴാകട്ടെ തങ്ങൾ ജയിച്ചില്ലടേ എന്ന് എത്ര പറഞ്ഞു കൊടുത്തിട്ടും ജനങ്ങൾ അതൊന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. കോൺഗ്രസ് ഓഫീസിന്റെ മുന്നിലെത്തിയ വോട്ടർമാരെ തങ്ങൾക്ക് അധികാരം കിട്ടിയില്ലെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാതെ തലവേദന പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾ. കഷ്ടം തന്നെയല്ലേ അവരുടെ അവസ്ഥ. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്.